ഹലോ നമസ്കാരം തൗഫീഖാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് മെഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയുടെ ചരിത്രത്തെ പറ്റിയാണ് അതായത് ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് മൂന്നായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തത് ഏൻഷ്യന്റ് ഇന്ത്യ അല്ലെങ്കിൽ പുരാതന ഇന്ത്യ എന്ന് പറയും രണ്ടാമത്തത് മെഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യ എന്നും മൂന്നാമത്തതിനെ നമുക്ക് മോഡേൺ ഇന്ത്യ അല്ലെങ്കിൽ ആധുനിക ഇന്ത്യ എന്ന് നമുക്ക് മൂന്നായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും അതിൽ പുരാതന ഇന്ത്യ എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള അതായത് ചരിത്രാതീത കാലം തൊട്ട് ഇങ്ങ് 700 AD വരെയുള്ള ഒരു കാലഘട്ടമാണ് ഏൻഷ്യന്റ് ഇന്ത്യ എന്നും 700 മുതൽ ഇങ്ങ് 1857 AD വരെയുള്ള ഒരു കാലഘട്ടത്തെ നമുക്ക് മെഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യ എന്നും 1857 തൊട്ട് ഇങ്ങോട്ടുള്ള ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് ആധുനിക ഇന്ത്യ അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യ എന്നും വിളിക്കാനായിട്ട് സാധിക്കും മധ്യകാല ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലേക്കുള്ള മുസ്ലിം രാജാക്കന്മാരുടെ കടന്നുവരവെന്ന് പറയുന്നത് അതിൽ ആദ്യത്തേതായിട്ട് മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്ന അതായത് ഉമയ്യദ് ഖിലാഫത്തിന് കീഴിലുള്ള 700 AD ഉണ്ടായിരുന്ന ഉമയ്യദ് ഖിലാഫത്തിൻ്റെ അറബ് മിലിറ്ററി കമാൻഡറായിരുന്ന മുഹമ്മദ് ബിൻ കാസിം ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ് 712 AD അദ്ദേഹം ഇന്ത്യ ആക്രമിക്കാനായിട്ട് രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് അറബികൾക്ക് ഇന്ത്യയും ഈസ്റ്റേൺ ഏഷ്യയുമായിട്ട് വളരെ വലിയ വ്യാപാര ബന്ധമുണ്ടായിരുന്നു ഈ വ്യാപാരങ്ങൾ നടന്നിരുന്നത് സീ റൂട്ടുകളിലൂടെയായിരുന്നു അതായത് കടൽപാതകളിൽ കൂടിയായിരുന്നു എന്നാൽ ഈ കടൽപാതകളിൽ സിന്ധിൽ നിന്നുള്ള കടൽ കൊള്ളക്കാരന്മാരുടെ ശല്യം വർദ്ധിക്കുകയും അതുപോലെ തന്നെ അറബികളുമായിട്ട് പ്രശ്നത്തിലുണ്ടായിരുന്ന അറബ് റെബൽസ് ഇവർ സിന്ധിൽ വന്നിട്ട് അഭയം പ്രാപിക്കുകയും ചെയ്തു അപ്പോൾ പ്രധാനമായിട്ടും ഈ രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് ഉമയ്യദ് ഖിലാഫത്ത് മുഹമ്മദ് ബിൻ കാസിമിനെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുകയും അവരുടെ സ്വാധീനം ഇന്ത്യയിൽ ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് കടന്നു വരികയും നിരന്തരം ഇന്ത്യയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു അങ്ങനെ ഈ നിരന്തരമായ യുദ്ധങ്ങളിൽ കൂടെ അവർ സിന്ധിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു അതായിരുന്നു ആദ്യത്തെ ഒരു യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു അധിനിവേശം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത് മുഹമ്മദ് ഓഫ് ഗസ്നി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗസ്നി എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ ഒരു സ്ഥലമാണ് അവിടുത്തെ റൂളറായിരുന്ന മുഹമ്മദ് ഓഫ് ഗസ്നി ഇന്ത്യ ആക്രമിക്കാനായിട്ട് വരുന്നതാണ് അദ്ദേഹം 7000 തൊട്ട് 1027 വരെ ഇന്ത്യ ആക്രമിച്ചുകൊണ്ടേയിരുന്നു പല പല സ്ഥലങ്ങളും അവർ പിടിച്ചെടുക്കാനായിട്ട് തുടങ്ങി അദ്ദേഹം 7001 കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വരികയും അതായത് പെഷാവറിലേക്ക് വരികയും അവിടുത്തെ രാജാവായിരുന്ന ജയപാലനെ തോൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജയപാല രാജാവിനെ തോൽപ്പിച്ചുകൊണ്ട് പെഷാവറിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുകയും ചെയ്തു അതാണ് ബാറ്റിൽ ഓഫ് പെഷാവർ എന്നറിയപ്പെടുന്നത് അങ്ങനെ പല പല യുദ്ധങ്ങളിലൂടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഗസ്നിക്ക് കീഴിലാവാൻ തുടങ്ങി 1005 ബാട്ടിയയും പിന്നീട് മുൾട്ടാൻ ബട്ടിയണ്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും അതിനുശേഷം പിന്നീട് പഞ്ചാബ് താനേശ്വർ കശ്മീർ പോലെയുള്ള പ്രദേശങ്ങളും അദ്ദേഹത്തിന് കീഴ്പ്പെടാൻ തുടങ്ങി പിന്നീട് അദ്ദേഹം ഗ്വാളിയാറും സോമനാഥ് ക്ഷേത്രവും ആക്രമിച്ചു അവിടെ നിന്നും ഒരുപാട് ലൂട്ട് അദ്ദേഹത്തിന് കിട്ടി അല്ലെങ്കിൽ ഒരുപാട് സ്വത്തുക്കൾ അദ്ദേഹത്തിന് കൈക്കലാക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ഏകദേശം 17 യുദ്ധങ്ങൾ അദ്ദേഹം ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക് പിന്നീട് 1030 അസുഖം ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടു മുഹമ്മദ് ഗസ്നിയുടെ യുദ്ധങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എങ്കിൽ പോലും രജപുത് രാജവംശങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പാളിച്ചകളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ മറ്റ് രാജാക്കന്മാരുമായിട്ട് ഒരു തരത്തിലുള്ള യൂണിറ്റി ഇല്ല അല്ലെങ്കിൽ ഒരു സൗഹൃദം ഇല്ല എന്നുള്ള കാര്യം പുറം ലോകം അറിയുന്നതിനും അത് കാരണമായി അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരുപാട് യുദ്ധങ്ങൾ അല്ലെങ്കിൽ അധിനിവേശങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് ഇത് കാരണമാവുകയും ചെയ്തു പ്രധാനപ്പെട്ട ഒരു അധിനിവേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റം എന്ന് പറയുന്നത് മുഹമ്മദ് ഗോറിയുടേതാണ് അദ്ദേഹം അഫ്ഗാനിലെ റൂളറായിരുന്നു ഗുരിദ് ഡൈനാസ്റ്റിയിലെ അല്ലെങ്കിൽ ഗുരിദ് രാജവംശത്തിലെ രാജാവായിരുന്നു മുഹമ്മദ് ഗോറി 1175 ഇന്ത്യയിലേക്ക് കടന്നു വരികയും മുൾട്ടാനും പഞ്ചാബും കീഴടക്കുകയും ചെയ്തു അദ്ദേഹം അതിനുശേഷം ഡൽഹി കീഴടക്കുന്നതിനായിട്ട് പോവുകയും എന്നാൽ അവിടെ വെച്ച് പൃഥ്വിരാജ് ചൗഹാൻ അതായത് രജപുത് രാജാവായിരുന്ന പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് 1st യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു ആ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെടുകയും അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് 1192 2st യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് ഗോറി വിജയിക്കുകയാണ് ഈ ഒരു യുദ്ധം 2nd യുദ്ധം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം രാജവംശങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം രാജഭരണത്തിന് തുടക്കം കുറിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിട്ട് കണക്കാക്കപ്പെടുന്നു മുഹമ്മദ് ഗസ്നി ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സ്വത്ത് ലക്ഷ്യം കണ്ടിട്ടാണ് അല്ലെങ്കിൽ അത് ലൂട്ട് ചെയ്തുകൊണ്ട് പോകാൻ മാത്രമാണ് എന്നാൽ ഗോറി ഇന്ത്യയിലേക്ക് വരുന്നത് ഈ സ്വത്ത് മാത്രം ലക്ഷ്യം കണ്ടല്ല ഇന്ത്യയെ ഭരിക്കാൻ കൂടിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺട്രോൾ ഇന്ത്യയിലേക്കും കൂടി വ്യാപിപ്പിക്കാൻ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടി ആയിരുന്ന ഖുത്ബുദ്ദീൻ ഐബക്കിനെ ഇന്ത്യയുടെ ചുമതല ഏൽപ്പിക്കുന്നതും പിന്നീട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന വഴിക്ക് സിന്ധു നദിയുടെ തീരത്ത് വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയുമാണ് ഉണ്ടാവുന്നത് മുഹമ്മദ് ഗോറിയുടെ മരണശേഷമാണ് ഇന്ത്യയിൽ ഒരു മുസ്ലിം രാജവംശം സ്ഥാപിക്കപ്പെടുന്നത് നമുക്കറിയാം മുഹമ്മദ് ഗോറി തിരിച്ചു പോയപ്പോൾ ഇന്ത്യയുടെ കൺട്രോൾ ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്ന ഖുത്ബുദ്ദീൻ ഐബക്കിനെയാണ് എന്തുകൊണ്ടാണ് അടിമകളെ ഈ തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് ചോദിച്ചാൽ അടിമകൾ എന്നും തൻ്റെ യജമാനനോട് കൂറുള്ളവരായിരിക്കും അവരെ ചതിക്കില്ല ആ ഒരു വിശ്വാസത്തിലാണ് ഖുത്ബുദ്ദീൻ ഐബക്കിനെ ഇന്ത്യയുടെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഗോറി പോകുന്നത് എന്നാൽ ഗോറിയുടെ മരണശേഷം ഇന്ത്യ ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ കീഴിലേക്ക് വരികയാണ്
അദ്ദേഹം ഇന്ത്യയിൽ രാജവംശം സ്ഥാപിക്കുകയാണ്. അടിമ രാജവംശം അഥവാ മംലൂക്ക് എന്ന് വിളിക്കും. സ്ലേവ് ഡിനാസ്റ്റി, സ്ലേവ് ഡൈനാസ്റ്റി തൊട്ടാണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് ഉദയം കൊള്ളുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ രണ്ട് കാലഘട്ടമുണ്ട്. ഒന്ന് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള നമുക്കറിയാവുന്ന മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടവും. ഡൽഹി സുൽത്താനേറ്റിൻ്റെയും മുഗൾ സാമ്രാജ്യത്തിൻ്റെയും കഥകൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. നന്ദി.